എൻ്റെ ചങ്ങാതിമാരെ, ഇന്നൊരു കിടിലോസ്കി ഐറ്റമായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ഇഡ്ഡലിയോടെയും ദോശയോടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന കിടുക്കാച്ചി ചട്ണി പൗഡർ, ഇഡ്ഡലി ചട്ണി പൗഡർ എന്ന് പറയും, അല്ല ഗൺ പൗഡർ എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ് ഈ സാധനം കേട്ടോ. അതിൻ്റെ കൂടെ ദേ ഒരു ഇച്ചിരി വെളിച്ചെണ്ണം കൂടി ഒഴിച്ചിട്ട് എൻ്റെ ചങ്ങാതി ഒരു പിടുത്തം പിടിക്കണം സംഭവം കിളി പറക്ക്. ചട്ണി ഒന്നും വേണ്ട, രണ്ട് മിനിറ്റ് കൊണ്ട് ഈ സാധനം ഉണ്ടാക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ട ഐറ്റങ്ങളാണ് ദേ ഉഴുന്ന്, ആവശ്യത്തിന് ഉഴുന്നെടുക്കുക, പിന്നെ ദേ കടലപ്പരിപ്പ്, ദേ ആവശ്യത്തിന് കടലപ്പരിപ്പ്, അളവ് ദേ ഈ ഒരു ബൗളിനനുസരിച്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ദേ ഇതിന് വൈറ്റ് എള്ളായിട്ടിരിക്കുന്നത് കേട്ടോ, വൈറ്റ് എള്ള, ബ്ലാക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ദേ നല്ലോണം ഉണക്കി ഡ്രൈ ആക്കിയ വെളുത്തുള്ളി, പിന്നെ ജീരകം, ജീരകം ഇട്ട ശേഷം ദേ കാശ്മീരി ചില്ലി അല്ലെങ്കിൽ പിരിയമുളക്, പിന്നെ കറിവേപ്പില, അതിട്ടാൽ അതിന് ഭംഗിയൊരു ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ട ശേഷം അതിലേക്ക് നമ്മുടെ കായപ്പൊടിയും കുരുമുളക് പൊടി ഇട്ട് നമ്മുടെ സ്പെഷ്യൽ മസാലക്കൂട്ടായിട്ടാണ് ഇട്ടത്. അതും അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും, ആവശ്യത്തിന് മാത്രം. നമ്മുടെ സ്ഥിരം കലാപരിപാടി ദേ തോക്ക് വെച്ച് തീ പിടിപ്പിക്കുന്നു, ശേഷം ഉരുളി എടുത്ത് വെക്കുന്നു, ഉരുളി ചൂടായി കഴിയുമ്പോഴേക്ക് ദേ ഉഴുന്നിട്ട് കൊടുക്കുന്നു. ഉഴുന്നങ്ങ് റോസ്റ്റാക്കുക നല്ല രീതി, കരിയല്ലേ കരിയാത്ത രീതി റോസ്റ്റാക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുടെ ഫോളോ ചെയ്യാൻ, ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് വാരി വിതറാണ് എൻ്റെ ചങ്ങാതിമാരെ മാർക്കല്ലേ കേട്ടോ. അപ്പോൾ ഏകദേശം ഇവനൊന്ന് ലൈറ്റായിട്ട് റോസ്റ്റായി വരുമ്പോഴേക്ക് ദേ നമ്മുടെ കടലപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുക, അവനെയും കൂടെ ഇട്ട് ഇവനെ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്യുക. അപ്പോൾ ചങ്ങാതിമാരെ പ്രത്യേകം കാര്യം, ഈ ഗൺ പൗഡർ ഇഡ്ഡലി ചട്ടൻ പൗഡർ വേണ്ടവർ താഴെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം, വീട്ടിൽ ഇഡ്ഡലിയുടെയും ദോശകളെയും കാഴ്ച പൊളിക്കാൻ എൻ്റെ ചങ്ങാതിമാർ, കൂടെ അച്ചാറുകളും ഓർഡർ ചെയ്യാൻ മറക്കില്ല. നല്ല കിടുക്കാത്തി ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട്, പ്രിസർവ് ഒന്നും ചേർക്കാത്ത അച്ചാറുകളാണ്, അതും വരുത്തി കാഴ്ച പൊളിച്ചെടുക്കുക എൻ്റെ ചങ്ങാതിമാരെ. ശേഷം ദേ നമ്മുടെ കലാപരിപാടിയായ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു, വെളുത്തുള്ളിയും കൂടി അതിലിട്ട് നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്യുക. അവനങ്ങ് റോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഭവം, തീ അധികം വെക്കരുത്, കരിഞ്ഞു പോകും, കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റൊക്കെ മാറും. ശേഷം ഇവനൊന്ന് ലൈറ്റ് റോസ്റ്റ് വരുമ്പോഴേ സമയത്തേക്ക് ദേ നമ്മുടെ ആ കായപ്പൊടി സ്പെഷ്യൽ മസാല ഇട്ട് കൊടുക്കുന്നു, ശേഷം ജീരകം ഇട്ട് കൊടുക്കുന്നു. ജീരകം കൂടെ ഇട്ട ശേഷം ഇവനെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ. ഇവനൊന്ന് നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റായി റോസ്റ്റായി വരുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ എൻ്റെ ചങ്ങാതിമാരെ വരുന്നത് കേട്ടോ. ആ സ്മെല്ലാകുന്നവരെ ഇങ്ങനെ സ്ലോയിൽ ഇട്ടേക്കണം. അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഉരുളിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്, കാരണം നോൺ സ്റ്റിക് പാനിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ സാധനം കരിഞ്ഞു പോകും, കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറും. കരിയാതെ വേണം, സ്ലോ ഫയറിൽ വേണം ഈ സാധനം ഇങ്ങനെ റോസ്റ്റ് ചെയ്യാൻ. ശേഷം അവനെ മാറ്റി വെച്ച ശേഷം അടുത്ത നമ്മുടെ പിരിയമുളക് അല്ല കാശ്മീരി ചില്ലി പൗഡർ ഇല്ലി ഇതിലേക്ക് എവിടെ മറി മറിക്കുക, മറിച്ച ശേഷം അവനെ ഇതുപോലെ റോസ്റ്റ് ചെയ്യുക. തണ്ട് കട്ട് ചെയ്യേണ്ട കേട്ടോ, തണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള സീഡെല്ലാം കൂടെ വെളിയിലേക്ക് വന്ന് പെട്ടെന്ന് കരിഞ്ഞു പോകും, കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി തണ്ട് കട്ട് ചെയ്യാതെ സ്ലോയിലിട്ട് റോസ്റ്റ് ചെയ്യുക. എന്ന ശേഷം അവനൊന്ന് ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് അതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക, കറിവേപ്പിലയും നല്ല രീതിയിൽ റോസ്റ്റാവണം. അതായത് ഈ സാധനം റോസ്റ്റാകുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട ശേഷം കൈ കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുന്ന രീതിയിൽ വേണം ഇവൻ റോസ്റ്റാകാൻ. എന്നാൽ കരിഞ്ഞും പോകരുത്, കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുകയും ചെയ്യണം. അപ്പോൾ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ച് ഉരുളിയുടെ ചൂടിനനുസരിച്ച് വേണം ഇവനിങ്ങനെ സ്ലോയിൽ സ്ലോയിൽ മൂപ്പിച്ചെടുക്കാൻ വേണ്ടി. അവനെ അങ്ങനെ ഏകദേശം എന്തേ ഏകദേശം മൂത്ത് വരുമ്പോഴേക്ക് നമ്മളൊരു സ്മെല്ല് വരും, ആ സ്മെല്ല് വരുന്ന പാകം വരെ നമ്മളിങ്ങനെ മൂപ്പിച്ച് കരിയാതെ ശ്രദ്ധിക്കണം, അതാണ് അതിൻ്റെ അകത്ത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അവൻ ഏകദേശം ഈ രൂപം ഭാവമായി വരുമ്പോഴേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം കൂടെ എടുത്ത് ഇതിലേക്ക് ഒരു മറിയറിക്കുക, കാരണം അവനിപ്പോൾ തണുത്തിരിക്കുകയാണ്, ആ തണുത്തിരിക്കുന്നതൊന്ന് കാണാൻ വേണ്ടിയാണ് അവനെ എടുത്ത് ഇതിലേക്ക് മറി വയ്ക്കുന്നത്. അതിനുശേഷം ദേ ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ പൗഡറും കൂടെ ഇട്ടു, പൗഡറും കൂടെ ഇട്ട ശേഷം അവനെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക കണ്ടോ, ഇതുപോലെ സ്ലോ ഫയറിലിട്ട് കിടക്കുക. ഉരുളി നല്ല ചൂടാണെങ്കിൽ തീ അങ്ങ് ഓഫ് ചെയ്തേക്കുക, ഓഫ് ചെയ്ത ശേഷം അവനെ ഇത് ഇതുപോലെ സ്ലോ മോഷനിൽ അങ്ങ് മിക്സ് ചെയ്യുക. ഇവനങ്ങ് സ്ലോ മോഷനിൽ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ദേ ഈ ഒരു പരിവത്തിനാക്കിയെടുക്കുക. എന്നിട്ട് അടുത്ത കലാപരിപാടിയാണ് നമ്മുടെ മിക്സിൻ്റെ ജാർ എടുക്കുക, അതിലേക്ക് ഇങ്ങനെ സ്ലോ മോഷനിൽ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് പൊടിയുമ്പോഴേക്ക് കളറ് വ്യത്യാസം ഉണ്ടാകും, ടേസ്റ്റ് വ്യത്യാസമാകും. അപ്പം മുളകും കറിവേപ്പിലയും ഉഴുന്നും കടലപ്പരിപ്പും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് വേണം ഇവനങ്ങ് പൊടിച്ചെടുക്കാൻ. പൊടിച്ചെടുത്തതിന് ശേഷം അത് ഈ ഒരു കളറിൽ ഈ സാധനം കിട്ടും, കളറിൽ ഈ സാധനം കിട്ടി കഴിയുമ്പോഴേക്ക് ദ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു മറിമറിക്കുക. മറിച്ച് കഴിയുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ എൻ്റെ ചങ്ങാതിമാരെ വരുന്നത് കേട്ടോ. ഇതിനുള്ള എണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. ഇത് ഡയറക്റ്റ് വേണേൽ ദോശയോടെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറാണ്. അതായത് നല്ല കിടക്കുന്ന ദോശയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വാരി വിതരണം, സംഭവം കിട്ടുന്ന സാധനം പൊടി ദോശ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ഇഡ്ഡലിയുടെ മുകളിലിട്ടാൽ പൊടി ഇഡ്ഡലി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം. എന്നിട്ട് ഇതേ ഇതുപോലെ നല്ല പൂ പോലത്തെ ഇഡ്ഡലി എടുക്കുക, ആ ഇഡ്ഡലിയെ മുകളിലേക്ക് ദേ ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ദേ ആവശ്യം വെളിച്ചെണ്ണ കൊടുക്കുക, എന്നിട്ട് കലങ്ങി ഇങ്ങനെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രൈ ആയി കിട്ടും. എന്നിട്ട് ഇങ്ങനെ വിരൽ വെച്ച് നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക. ദേ ഇതുപോലെ മിക്സ് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ വായിൽ ഒരു കപ്പൽ ഓടിക്കാനുള്ള വെള്ളം വരുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒന്നും നോക്കണ്ട എൻ്റെ ചങ്ങാതിമാരെ, കൊതി വിട്ടോ, ഒരു രക്ഷയില്ല. ഈ സാധനം വേണ്ടവർ ഓർഡർ ചെയ്യാൻ മറക്കൽ, താഴെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വാട്സപ്പ് നമ്പർ ഇട്ട് തരും. അപ്പോൾ അതിൽ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഈ സാധനം റെഡിമെയ്ഡ് നല്ല കിട്ടക്കാത്തി സാധനം വരും. എന്നിട്ട് ഇതുപോലെ ഇഡ്ഡലിയിലേക്ക് ഇങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ട് എൻ്റെ ചങ്ങാതി ഒരു പിടുത്തം പിടിച്ച് കഴിഞ്ഞാൽ
കിളി പറക്കാൻ വേറെ വല്ല സാധനം വേണോ? അപ്പം ഇത് വീട്ടിലുണ്ടാക്കാനേ എളുപ്പമാണ്. 5-10 മിനിറ്റ് മതി. നിങ്ങൾക്ക് വേണേൽ ഉണ്ടാക്കി പൊളിച്ച് തകർക്കുക. ചട്നി ഉണ്ടാക്കുന്നതൊക്കെ ഈസിയാണ്. ഈ സാധനം ഉണ്ടാക്കി നിങ്ങൾക്ക് സുഖമായിട്ടൊരു കണ്ടെയ്നറിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. ശേഷം വേണ്ട കൂട്ടുകാർ ഓർഡർ ചെയ്യാൻ മറക്കരുത്.